ഹായ് യുവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സജിത ഷിബിൻ. കേരള പി എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ മുഖേന 50 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തതിൽ 29 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ ആധാർ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 23 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ ആധാർ ഇ വേരിഫൈ ചെയ്ത് പ്രൊഫൈലുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആധാർ നമ്പർ ഉൾപ്പെടുത്താത്ത 21 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ അടിയന്തരമായി അവരുടെ പ്രൊഫൈലിൽ ആധാർ നമ്പർ ഉൾപ്പെടുത്തി പ്രൊഫൈലുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതാണ് ഫസ്റ്റ് ന്യൂസ്. അതായത് നമ്മുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ ആധാർ നമ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അടിയന്തരമായി നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ആധാർ നമ്പർ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ന്യൂസ്. അതിൽ സെക്കൻഡ് ന്യൂസ് ഇതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിദ്യാഭ്യാസം, പരിചയം തുടങ്ങിയ യോഗ്യത സംബന്ധിച്ച് തെറ്റായ അവകാശവാദം ഉന്നയിച്ച് അപേക്ഷ നൽകിയ ശേഷം പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയിട്ട് ഹാജരാകുകയോ ഹാജരാകാതിരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഉചിതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ പി എസ് സിയുടെ ഈ രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. താങ്ക് യു ഓൾ.